A residential campus for higher secondary with entrance coaching and civil service foundation and degree courses with Islamic studies for boys and girls. Zaytun International Campus. எங்க புள்ளைங்க படிச்சிட்டு ஆட்டோ டிரைவரோ டாக்ஸி டிரைவரோ கார் டிரைவரோ இங்க ரிசார்ட்டுகள்ல கக்கூஸ் கழுவியோ ரோட்ல நின்னுட்டு ரூம் இருக்கு வாங்கன்னு சொல்லி எங்க புள்ளைங்க கேட்டுகிட்டு இருக்காங்க. எங்க புள்ளைகளுக்குலாம் விடுதலை கிடைக்கணும். இங்க யாருக்குமே நட்டல் கிடையாது. തോട്ടം തൊഴിലാളികളുടെ ഭൂമി പാർപ്പിടം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ശ്രമിച്ച പെമ്പളയോരുമേ നേതാവും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഗോമതിയെ പോലീസ് തടഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന പെട്ടിമുടിയിലെ ദുരന്ത മേഖല സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ഗോമതി ശ്രമിച്ചത്. എന്നാൽ പോലീസ് ഗോമതിയെ മുഖ്യമന്ത്രിയെ കാണുന്നതിൽ നിന്നും തടയുകയായിരുന്നു. ഗോമതിയെ കസ്റ്റഡിയിലെടുത്ത മുന്നാർ പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മുന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയും പാർപ്പിടവും കിട്ടാനായി കഴിഞ്ഞ 5 വർഷമായി താൻ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതുവരെയും തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ആരുമൊന്നും ചെയ്തിട്ടില്ലെന്നും ഗോമതി വ്യക്തമാക്കി. പെട്ടിമുടിയിൽ 84 ജീവനുകൾ മണ്ണിലായിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തിയതെന്നും ഗോമതി കുറ്റപ്പെടുത്തി. ഇനിയും 1000 പെട്ടിമുടികൾ ഇവിടെ സംഭവിക്കുമെന്നും മണ്ണടിയിൽപ്പെട്ട 84 പേരും തോട്ടം തൊഴിലാളികളുടെ രക്തസാക്ഷികളാണെന്നും ഗോമതി പറഞ്ഞു. തോട്ടം തൊഴിലാളികൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്ന ആവശ്യമായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ ഗോമതി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ചതിന്റെ പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തനിക്കെതിരെയാണെന്നും പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തനിക്ക് ചെലവഴിക്കുവാനുള്ള സർക്കാർ ഫണ്ട് പോലും തടഞ്ഞുവെക്കുകയാണെന്നും ഗോമതി വ്യക്തമാക്കി. തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷമായി ഒന്നും ചെയ്യാൻ പോലും കഴിയുന്നില്ലെന്ന നിരാശയും ഗോമതി പങ്കുവച്ചു. പെമ്പളയൂരുമേ സമരത്തിലും തന്നെ ഒറ്റപ്പെടുത്തുകയാണുണ്ടായിരുന്നും ഇപ്പോഴെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പോരാട്ടത്തിന് ഇറങ്ങണമെന്നും ഗോമതി ആഹ്വാനം ചെയ്തു. CPM ജനപ്രതിനിധികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലും ഗോമതി പ്രതികരിച്ചു. എല്ലാവർക്കും 10 സെന്റ് സ്ഥലം വീതം ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് S. രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആയ ശേഷം പറഞ്ഞത് കമ്പനി ഭൂമി മാത്രമാണ് ഇവിടെയുള്ളതെന്നും വേറെ ഭൂമിയില്ലെന്നുമായിരുന്നുവെന്നും ഗോമതി കുറ്റപ്പെടുത്തി. പെമ്പളൈ ഒരുമേ സമരത്തെ മന്ത്രി MM മണി അധിക്ഷേപിച്ച കാര്യവും ഗോമതി ചൂണ്ടിക്കാട്ടി. പെമ്പളയൊരുമൈ സമരത്തിന്റെ പേരിൽ കുടിയും കൂത്തുമായി നടന്നുവന്നായിരുന്നു മന്ത്രിമണി അന്ന് പറഞ്ഞത്. തോട്ടം തൊഴിലാളികളായ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് മന്ത്രിമണി പറഞ്ഞത് കാട്ടിലായിരുന്നു അവരുടെ പണി എന്നായിരുന്നുവെന്നും ഗോമതി സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്നും വണ്ടിയോടിച്ചും റിസോർട്ടിലെ കക്കൂസ് കഴിയുകയും റോഡിലിറങ്ങി നിന്ന് റൂം വേണോ എന്ന് വിളിച്ചു ചോദിച്ചും കഴിയേണ്ടി വരുന്ന തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്നും ഗോമതി ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് താൻ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയതെന്നായിരുന്നു ഗോമതി പറയുന്നത്. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഗോമതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഗോമതിക്കെതിരായ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.